സമയം ഏകദേശം 5:58 ഞാനതിന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ആർസിന്റെ റിമോട്ട് ഒക്കെ ഞാനൊരു കിടക്കാച്ച് ട്രിപ്പ് പോവാണ്. ഗൈസ്, ആർസിന്റെ ബാറ്ററി നമുക്ക് എന്തായാലും വെക്കണം, പിന്നെ കുറച്ച് കുറച്ച് സംഭവങ്ങൾ വെക്കണം, പിന്നെ വേറൊന്നില്ല. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഐപാഡ് അവിടെ ഐപാഡ് നമുക്ക് നേരെ കൊണ്ട് നമുക്കിത് നേരെ കാറിൽ വെച്ചാലോ. നമ്മൾ മിനിയിലാണ് പോകുന്നത്. ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കാം. ഇത് സാധനങ്ങൾ കൊള്ളൂല്ലേ, പിന്നെ വൺ സാധനം ഓക്കെ നമുക്ക് ഒതുക്കി വെക്കണം. കാരണം നമുക്ക് ആർ സി കാർ ഇതാക്കണം, നമ്മൾ ആർ സി കാർ ഇവിടെ വെക്കാണ്ട്. പിന്നെ നമ്മളുടെ മോൺസ്റ്റർ സാധനം നിങ്ങൾ നോക്കിയാൽ ഇത് കൊള്ളുന്നില്ല കേട്ടോ. ജസ്റ്റ് ഇവിടെ ആണ് ഇത് കറക്റ്റ് കൊള്ളുമായിരിക്കും എന്നുള്ള വിശ്വാസം നമുക്ക് ഇത് അടക്കാം. നല്ല മഴ ആണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കാറൊന്ന് ബാക്കോട്ട് എടുക്കണം. ഞാൻ ഇതാക്കണ കാലിക്കറ്റിന്റെ മാപ്പൊക്കെ ഇതിൽ സെറ്റാക്കി കേട്ടോ. പൊളി നല്ല രാവിലാണ്. ഇപ്പൊ ഏകദേശം 6:10 6:10-15 ഞാൻ രാവിലൊക്കെ എണീറ്റ് സെറ്റാക്കി, പക്ഷെ മൊത്തം ചടങ്ങേറി. പിന്നെ ഈ കാർ ഇങ്ങോട്ട് നിർത്തി ഓറെ പോർച്ചിലേക്ക് കയറ്റി, പിന്നെ ഇത് പിന്നെ അങ്ങോട്ട് കയറ്റി, അങ്ങനെയൊക്കെ ടൈം എന്തായാലും വൈകി. സീനില്ല, ഞാൻ പോകുന്ന കാലിക്കറ്റിലേക്കാണ്. കുറെ കിട്ടിക്കാഞ്ഞ സംഭവങ്ങളും ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാനിങ് ഉണ്ട്. സോ ആദ്യം നമുക്ക് കാലിക്കറ്റ് പോകണം, പിന്നെ കുറച്ച് പരിപാടികൾ. സോ മൊത്തം കണ്ടോളി, ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഓക്കെ എപ്പം ഞാൻ പോന്നാലും ഞാൻ ഈ ട്രാഫിക്കിൽ കൂടുതലാണ് ഇടക്കിടക്ക് പറയുന്നതാണ്. ഇപ്പൊ നമ്മള് പോണത് എങ്ങോട്ടാ വെച്ചാൽ നമ്മള് ആർമ മോട്ടേഴ്സിന്റെ ഓണറെ വീട്ടിലേക്കാണ്. നമ്മളൊക്കെ അസ്കർ ബ്രോ എങ്ങനെ തമ്മിൽ നല്ല കമ്പനിയാണ്. സോ അവിടെ വരെ ഒന്ന് പോണം. അവരുടെ വീട് തിരൂരാണ്. സോ തിരൂരിലേക്കാണ് ഇപ്പം ഡയറക്റ്റ് പോയിക്കൊണ്ടിരിക്കണെ. അവിടുന്നാണ് പിന്നെ ഞാൻ നേരെ കാലിക്കറ്റ് വിടുക. കാലിക്കറ്റ് നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആർ സി കാറും എടുത്തിട്ട് ഒരു പൊളി പൊളിക്കും. അവിടെ അതിന് പറ്റിയ ഗ്രൗണ്ട് ഉണ്ട് ഗൈസ്, നമ്മളിത് മിക്കവാറും പൊളിച്ചടക്കും. ഓക്കെ ഗൈസ്, അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മഴ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. സിഗ്നൽസ് ഒക്കെ ഇങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ് ഗൈസ്. എന്താ ചെയ്യ, ഓ ചേട്ടാ സ്മോക്ക് ബ്രോ. ഓ റോഡ് ശോകാട്ടോ, ചില റോഡുകൾ ഭയങ്കര ശോകാണ്, അണ്ട് ഭയങ്കര വൃത്തിയാണ്, സ്പീഡ് പോകാൻ തോന്നുന്നില്ല. ഇതിപ്പോ പെട്രോൾ അടിക്കാൻ നിർത്തിക്കുകയാണ്, അതിലെ ഫുൾ ടാങ്ക് ആണ് പറഞ്ഞത്. റിലയൻസ് മുമ്പ് നേരം അടിക്കണേ ഫുൾ ടാങ്ക്. ഓ ഇതിലിങ്ങനെ കൂടുന്നുണ്ട്, എത്ര കിലോമീറ്റർ പോവാ പോവാ. നമ്മൾ നോക്കാം ഫുൾ ടാങ്ക് അടിച്ചിട്ട് മിനി എത്ര കിലോമീറ്റർ ആണ് കാണിക്കണേന്ന്. പിന്നെ നേരെ ഹൈവേ കൂടെ ആണെങ്കിൽ നല്ല രീതിയിൽ മൈലേജ് കിട്ടും കേട്ടോ. പക്ഷെ ഷോർട്ട്, അതായത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് പോവാണ് നല്ല പണി കിട്ടും, നല്ല മൈലേജ് കുറയും. സോ ഇതിൽ കാണിക്കുന്നുണ്ട് കാണിച്ചു. നമ്മളൊരു സബ്സ്ക്രൈബർ ആണ്. പേരെന്താടാ? പെട്രോൾ ഇതാ ഇങ്ങനെ നിറയുന്ന കണ്ടില്ല, ഇതാട്ടോ പെട്രോളിന്റെ സാധനം ഇങ്ങനെ 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 നിറഞ്ഞു നിറഞ്ഞു പോകുന്നുണ്ട്. ഇനിയിപ്പോ 400 460 km ആട്ടോ കാണിക്കുന്നത്. ഇതപ്പോ നമ്മള് ഇതാക്കണം 4239 അടുത്ത്. ഗൈസ് നോക്കിയ ഒരുമാതിരി ഊള റോഡ്, ഊളയിലും വലിയ ഊള റോഡ്. എന്റെ മോൻ ഇതിലെങ്ങനെയാ മിനി കൊണ്ട് എങ്ങനെയാ പോവാ അടിച്ചോനെ? ഓ ഷിറ്റ് ബ്രോ, ഇങ്ങനൊക്കെയാണ് ഞാൻ ഈ കാറ് വാങ്ങില്ലായിരുന്നു ഗൈസ്. ഇതോടെ കൂടി എന്റെ കോഴിക്കോട്ട് പോക്ക് നിർത്തി. അല്ല അവിടെ എന്തോ ഒന്നുണ്ട്, അവിടെ എന്തോ ഒരു വലിയ സംഭവം ഉണ്ട്. ഇത് നോക്കിയാ ഗൈസ്, ഇത് നോക്കിയാ ഫുള്ള് ബ്ലോക്ക്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ബ്ലോക്ക്. റോഡ് ഒന്നായിട്ട് അലാക്കിന്റെ അവിലും വെള്ളം മാറിണ്ട് ഗൈസ്. എന്തോ ഒരു ശോക അറിയോ. ഏതോ ഞാൻ കേറാ, ഞാൻ ആവശ്യമില്ലാത്ത ഏതോ റോഡ് കേറിപ്പോയി. അതാണ് പ്രശ്നം. എനിക്ക് വേറെ ഫ്രണ്ടിനെ കണ്ട് സാധനം വാങ്ങാണ്ടായിരുന്നു. സോ അത് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. ഇപ്പോഴും ഞാൻ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അല്ല എട്ടിന്റെ പണ കിട്ടിയ ഒരു ആവശ്യമില്ലാത്ത റോഡ് കയറി ഗൈസ്. ഇതുവരായിട്ട് നമ്മളെ മഴ നിന്നില്ല കേട്ടോ, ഒരു സീന്. രാവിലെ മുതൽ മഴ എന്നേ, ഞാൻ ഇപ്പൊ പോണപ്പോ മൊത്തം മഴ ഗൈസ്. വല്ലാത്തൊരു ക്ലൈമറ്റ് ആട്ട. അങ്ങനെ എന്റെ പൊന്ന് ഗൈസ് ഇവിടെ എത്തി. ഹോളി സ്മോക്ക് ഗൈസ്. അപ്പൊ നോക്കട്ടെ, ഞാന് നമ്മളെ അസ്കർ ബ്രോന്റെ വീട്ടിലെത്തി. ഇതാണ് നമ്മളെ അസ്കർ ബ്രോ, സേ ഹലോ. അപ്പൊ മോളെ പേരെന്താ? ചിച്ച. കുട്ടിയുടെ പേരെന്താ? ആയിഷ. പഠിക്കല്ലേ? എത്ര അല്ല ഫോർത്തിൽ. ഇവളല്ലേ മറ്റേ കരാട്ട അല്ലേ? ഇവളെ കരാട്ട കരാട്ടെന്ന് കാണിച്ച ഒരു കരാട്ട കളിച്ച കാണിക്ക കാണിക്ക എല്ലാരും. ആ കരാട്ട പോരത്തെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓഹോ അടിപൊളി അടിപൊളി. എനിക്കെന്താ അറിയോ, എന്താ അറിയില്ല. അടിപൊളി അടിപൊളി അടിപൊളി. ഗൈസ് അപ്പൊ ആയിഷ മോളെടുത്ത് വെക്കണം, നല്ലൊരു തത്തമുണ്ട്.
ഇത് പേരെന്താണ്? നീമോ. നീമോ? നീമോ. എന്ത്? നീമോ. നീമോ. ഓക്കെ. നീമോ. 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 എത്ര രൂപ? പൈസ ഇല്ല. കടിക്കണേ. പൈസ ഇല്ല അറിയോ? നല്ല രസം കേട്ടോ. എന്റെ കൈമ നിക്കോ. നമ്മുടെ ഐഫോൺ ആപ്പിൾ വാച്ചിന്റെ അടുത്താണ് നീമോ നിക്കുന്നത്. നിങ്ങക്ക് പേടില്ല? അടിപൊളി അടിപൊളി അടിപൊളി. വൈബ് സാർ വേറെ കൂടെ പറഞ്ഞു പോടാ. ആരെങ്കിലും ഒന്ന് എടുത്തു മാറ്റോ. എനിക്ക് ഈ നിക്കുകളൊക്കെ ഭയങ്കര പേടിയാ. സീന് നല്ലതുണ്ട്. അന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ. മൂന്നാമത്തെ മകൻ. മൂന്നാമത്തെ മകനല്ലേ? മൂന്നാമത്തെ ആള്. മൂത്താള്. മൂത്താള്. വേറെന്താ? അസ്മീൻ. അസ്മീൻ. ഓക്കെ ഓക്കെ ഓക്കെ. യൂട്യൂബർ. പഠിക്കാണപ്പോ? ടെൻത്തിലെത്തില്ലേ? ഗസ് ടെൻത്തിലെത്തിട്ട് കണ്ടില്ലേ എന്തെങ്കിലും ആറ്റിലായിട്ടും കേട്ടിട്ടുണ്ട്. അതെ അതെ അതെ. അടിപൊളി. ഗസ് ഇന്നലെ കഴുകി വൃത്തിയാക്കി വണ്ടിയായിരുന്നു. ഇപ്പൊ നോക്കിയാ മൊത്തം ചളി. നമ്മൾ അവിടുന്ന് ഏകദേശം ഇത്ര ഹൈറ്റ് വെള്ളത്തിലൂടെ പോണേ. എന്താണ് എന്താണ് കുട്ടിക്ക് എന്താ പറയാനുള്ള? പറയൂ പറയൂ. ടയറോ? ടയർ വണ്ടി കഴുകണ കാര്യം അറിയുന്നേ. ഗജപത നമ്മളെ മച്ചാൻ ഒരു ചെറിയൊരു ട്യൂൺ ഉണ്ടാക്കും. തുജേ ദേ കസനം. പാടു പാടു. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ഒന്നൊന്നര ഫുഡായിരുന്നു. ഫുഡിന് എന്തൊക്കെ ഉണ്ടായിരുന്നു? പിന്നെ ഫുഡ് കഴിക്കാൻ വീഡിയോ എടുക്കാത്ത വരുന്നില്ല. അതിലേക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കാടുണ്ടായിരുന്നു, കോഴിയുണ്ടായിരുന്നു, ബിരിയാണി. പിന്നെ നോക്കണ നമ്മളെ ചെക്കൻ്റെ പുതിയ ഡിഷ് ഉണ്ടായിരുന്നു. വേറെ പുതിയ ഡിഷ്. നീന്റെ പേരെന്താടാ? എന്താ? ഞങ്ങളുടെ നാട്ടില് സൊറ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പറയാം. സൊറപുറ എന്ന അങ്ങനെ പേര്. ഒരു പ്രത്യേക ഡിഷ്. ശരിക്കുള്ള പേരാ. സംഭ എന്ത് സാറാണെങ്കിലും കഴിക്കാൻ അടിപൊളിയായിരുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. ഇനി ഇവിടുന്ന് നമ്മളൊരു കാറില്ലേ, ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് കാറിന്റെ കേസോ, അത് കണ്ടിട്ടാണ് നമ്മൾ ഇനി നാട്ടിലേക്ക് പോകണം. ഓക്കെ. ഗൈസ് നമ്മൾ അസ്കർ ബ്രോ ഇവിടെ വന്നപ്പോ നമുക്കൊരു ഗിഫ്റ്റ് തന്ന്. എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ഒരു വയർലെസ് ചാർജർ ആട്ടോ. നമ്മൾ ഐഫോൺ ഒക്കെ വയർലെസ് ആയി ചാർജ് ചെയ്യാൻ. ഗൈസ് പിന്നെ നോക്കണം, ഇവിടെ ഒരു BMW സൈക്കിൾ ഉണ്ട്. എന്റെ മോനെ സെറ്റ് സാധനം. എത്ര രൂപയാണ് ഇതിന്? ഒന്നര ലക്ഷം രൂപന്റെ സാധനം ആട്ടത്. ഞാനാ സൈക്കിളോട്ട് നമ്മളെ കൊച്ചു ബാബ പുതിയ സൈക്കിളായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കരാട്ട മാത്രല്ല സൈക്കിളോട്ട് അറിയാലേ. ഏ ഒന്ന് കൂട്ടിയാ നോക്കട്ടെ. നോക്കുന്നൊക്കെയാണല്ലോ. അത് ഡ്രൈവർ സീറ്റ് ആണ് ഐഷു. അവിടെ ഞാനാണ് കയറേണ്ടത്. ആ ഇന്റെ ഉള്ളിൽ കൂടെ അല്ലേ കയറല്. സോറി മറന്നുപോയി. ഞാൻ തന്നെ ആലോചിക്കണേ. ഇത് എങ്ങനെയാ ഓപ്പൺ ആക്കല്? അപ്പൊ എന്റെ കൂടെ ഐഷക്കുട്ടി ഉണ്ട്, ചാച്ചി ഉണ്ട്. എന്തായാലും ചാച്ചി ചിച്ച ഉണ്ട്. പിന്നെ നമ്മളെ ബ്രോന്റെ പേര് പറയൂ. അസ്മീൻ. അസ്മീൻ ഉണ്ട്. സോ ഞങ്ങൾ നേരെ നമ്മളുടെ ഒരു കിടക്കാജി കാറുണ്ട്. സോ അത് കാണാൻ പോവാണ് അല്ലേ. നിന്റെ ആരുടെ വീട്ടിലായിരുന്നു നിന്റെ ഫാമിലിന്റെ? നിങ്ങളെ വണ്ടിയാ? ഇവരുടെ വണ്ടി. ഓക്കെ അങ്ങോട്ട്. അപ്പൊ ഇതാണ് കാറ്. ഈ കാറിന്റെ പേരെന്താണ്? യെല്ലോ ആൻഡ് വൈറ്റ് നല്ല കോമ്പിനേഷൻ. അയ്യോ ഇതിന് ഈ സാധനൊക്കെ ഉണ്ട്. ഇത് അടിപൊളിയാ. പണ്ടത്തെ ബസ്സിന്റെ അടിപൊളി. ഇത് നമ്മൾ അസ്കർ ബ്രോക്കണ സ്റ്റാർട്ട് ആക്കുന്നുണ്ട്. ചേട്ടാ വരെ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ആക്കണ പരിപാടി. ഇത് കീ ഇട്ടിട്ട് സ്റ്റാർട്ട് ആക്കണല്ലേ. കീ ഇട്ടിട്ട്. ഓ അതിന്റെ സ്റ്റിയറിംഗ് വീൽ നോക്കിയേ.
പണ്ടത്തെ സ്റ്റിയറിംഗ് വീല ബസ്സിന്റെ അവിടെ എല്ലാരും കയറി നേരത്തെ ഇരുന്ന് സ്റ്റാർട്ട് കമ ഓൺ ഇതൊക്കെ ഇങ്ങനെ അളകണ്ടിട്ട ബാറ്ററി ഡൗണാവോ കാട്ടോ പൊളി സാധനം ഒന്നും പറയാനില്ല കുറ്റപ്പില്ലേ കേസപ്പ ഞാൻ ഒന്ന് കേറി വെക്കാണ് ഇതിന്റെ ഡോറൊക്കെ ഇത് മറ്റേ ഇതിരുന്നോ നമ്മള് റീൽസ് റീൽസ് കണ്ടിരുന്നേ കാലങ്ങൾ പഴക്കമുള്ള വണ്ടിയാണ് 1962 വണ്ടിയാണ് കേസ് ഞങ്ങളിപ്പോ ഓട്ടിപ്പോണത് ഹോലി സ്മോക്ക് ഒട്ടിക്കണ്ടാണ് കൈ പോരല്ല ഇതൊരു വൈബല്ലേ പണ്ടത്തെ വണ്ടി പുള്ളി പുള്ളി ഒന്നും പറയാനില്ല സംഭവം അടിപൊളി നൈസ് വൈബാണ് പൊളി പണ്ടത്തെ കാർ എത്രയും കൊല്ലപ്പോ ഇത് പണ്ടത്തെ കാർ പൊളിക്കണം എന്നൊക്കെ എന്തോ റൂളില്ലേ ഉണ്ടാവില്ലല്ലേ ഇതൊക്കെ പണ്ടത്തെ ഒരു വൈബല്ലേ ഇപ്പളാട്ട് എ സി വന്നത് എ സി അപ്പോളാ കേസി ഇപ്പളാണ് വന്നത് അതെ ഇപ്പളാണ് എ സി വന്നത് എന്തൊരു വലിയ തണുപ്പ് വന്നതായിരുന്നു ഇപ്പോൾ കേസപ്പോ റൈഡ് കഴിഞ്ഞ് ഒരു ഒന്നൊന്നര സംഭവമായിരുന്നു നല്ലൊരു വൈബ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വിന്റേജ് കാറിൽ കയറുന്നത് ഇറ്റ്സ് നൈസ് എക്സ്പീരിയൻസ് നൈസ് ഡ്രൈവിംഗ് എക്സ്പെർട്ട് ഡ്രൈവർ കേസപ്പം യാ ഇനി പറഞ്ഞ് തിരക്കാൻ പോണ സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നാളെ വീഡിയോ ഉണ്ടാവും ലൈക്ക് ചെയ്യാൻ മതി ലൈക്ക് ചെയ്യുക നാളെ കാണാം ഗൈസ് ബൈ ബൈ.